ശ്രീ രാജനമെന്ന പാലക്കാട് ഇലക്ഷൻ വരുന്ന മുമ്പ് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സീറ്റ് തെറിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തളിയാണോ ഇത്? അങ്ങനെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പുറത്തേക്ക് പോകുന്ന ഗവർണർമാരുടെ ലിസ്റ്റിൽ, അല്ലെങ്കിൽ സ്ഥലം മാറ്റപ്പെടുന്ന ഗവർണർമാരുടെ ലിസ്റ്റിൽ അദ്ദേഹം കൂടി ഉൾപ്പെടുന്നുണ്ട്. ഇതിന് വളരെ മുമ്പ് തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അദ്ദേഹത്തെ ഒരു കെയർടേക്കർ ഗവർണർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ MV ഗോവിന്ദൻ വളരെ മുമ്പ് തന്നെ ഇക്കാര്യം അറിയാമായിരുന്നു. അതാണ് CPMൻ്റെ കേഡറുകളെ ഇപ്രാവശ്യം രാജ്ഭവന് മുമ്പിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ പണ്ട് നടത്തിയിരുന്നത് പോലെ നടത്താൻ അദ്ദേഹം മടി കാണിച്ചത്. വാസ്തവത്തിൽ പാവം BJPയുടെ കേരള ഘടകം പോലും, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ CPMന് മനസ്സിലായി, കാര്യങ്ങൾ അറിഞ്ഞു. അത് നടന്നിട്ടുള്ളത് KV തോമസ് വഴിയായാലും പിണറായി വിജയൻ വഴിയായാലും ശരി, അത് ഏതാണ്ടൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. ഗവർണറെ കൊണ്ടുള്ള തലവേദന പിണറായി വിജയന് ഒഴിഞ്ഞു കിട്ടിയിരിക്കുന്നു. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്ന് പറയാം. അതുപോലെ തന്നെ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇത് വേണമെങ്കിൽ CPM BJP ബാന്ധവം എന്ന് വേണമെങ്കിലും വിളിക്കാം. എന്തായാലും ഇനി വരുന്ന ഗവർണറിനേക്കാൾ എത്ര നല്ലതായിരിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞും കൂടാ. പക്ഷേ അതിനുള്ള സൂചനകളൊക്കെ കണ്ടു കിട്ടിയിരിക്കുന്നു. അപ്പോൾ CPMൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്രം സാധിച്ചു കൊടുക്കുകയാണ് എന്ന് തോന്നുന്നു. എന്തായാലും നേരത്തെ തന്നെ സംശയത്തിൻ്റെ ഒരു മുൾമുനയുണ്ട്. ഇപ്പോൾ റെക്കോർഡ് തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ച സംഭവം, അത് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്കീൽ അവധി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത്. അതുപോലെ തന്നെ കരിവന്നൂർ കേസ്, അതിൽ പ്രതിയാണെന്ന് BJP പറഞ്ഞ AC മൊയ്തീൻ ഇപ്പോഴും നിയമസഭയിൽ അംഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം, പിന്നെ അതുപോലെ RSS നേതാക്കളെ കണ്ടു എന്നറിയുമ്പോൾ ശൗര്യം മൂത്ത് RSSമായിട്ടുള്ള ബന്ധമോ എന്തും ചെയ്യും എന്നുള്ളൊരു ശൗര്യത്തോടുകൂടി നിലകൊള്ളാറുള്ള CPM, ഈ പ്രാവശ്യത്തിൽ അദ്ദേഹം 2 RSS നേതാക്കളെ പോയി കണ്ട് 2 മണിക്കൂറിലേറെ സംസാരിച്ചിട്ടും വളരെ മന്ദഗതിയിൽ, വളരെ ഒരു മൃദുലമായ സമീപനം കൈക്കൊണ്ടത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരേ പാതയിൽ, സമാന്തര പാതകളിലല്ല സഞ്ചരിക്കുന്നത്, ഒരേ പാതയിൽ തന്നെ നീങ്ങുന്നുണ്ട്. ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതൊക്കെ നടക്കുന്നുണ്ട്. ഒരു CPM BJP ബാന്ധവുമുണ്ട് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചു വന്ന കേരള ഗവർണറെ ഇങ്ങനെ മാറ്റുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ CPMന് അനുകൂലമായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കാൻ രാഷ്ട്രീയമായി BJPക്ക് ഒരു താല്പര്യമില്ലാത്ത സ്ഥിതിക്ക്, അപ്പോൾ എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് പിണറായി ഗവൺമെൻറ്റിന്, അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചിലതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് പിണറായി വിജയൻ എന്ന് വേണം നമുക്ക് സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അനുമാനിക്കാൻ.